ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്യാംനാഥ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 8 മാസം ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിൽ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ചാനൽ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. ഈ വീഡിയോയുടെ പ്രത്യേകത ട്രയാങ്കിൾ കമ്പനിയുടെ സെക്കൻഡ് എഡിഷൻ ആയ അവരുടെ ഫ്ലീ മാർക്കറ്റിനെ കുറിച്ചാണ്. അർബൻ ഗാർഡൻ ഫ്ലീ മാർക്കറ്റ് എന്നാണ് ഈ എഡിഷന്റെ പേര്. ഇത് ട്രിവാൻഡ്രം RDR കൺവെൻഷൻ സെന്ററിലായിരുന്നു. October 8-9 കണ്ടക്ട് ചെയ്തത്. ആക്ടർ അർജുൻ അശോകിന്റെയും വൈഫും ഫ്രണ്ട്സിന്റെയും ഫേമാണ് ഈ ട്രയാങ്കിൾ കമ്പനി. ഏകദേശം 12,000 സ്ക്വയർ ഫീറ്റ്, 100 ബ്രാൻഡ്സിനെ ഒന്നിച്ചു കൊണ്ടുവന്നൊരു ഫ്ലീ മാർക്കറ്റാണ് ട്രയാങ്കിൾ കമ്പനി കണ്ടക്ട് ചെയ്തത്. നല്ല റെസ്പോൺസ് ആയിരുന്നു. ഫസ്റ്റ് ഡേ ആയിരുന്നു ഞാനിവിടെ പോയത്. ഫസ്റ്റ് ഡേ ഉള്ള ബ്രാൻഡ്സിൻ്റെ ഓരോ റെസ്പോൺസുമാണ് ഞാനിത് ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. ഈ ഫ്ലീ മാർക്കറ്റ് ഇന്നോവേഷൻ ചെയ്തത് നടി അഹാന കൃഷ്ണയാണ്. ഫ്ലീ മാർക്കറ്റ് കൂടാതെ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ഫുഡ് ഫെസ്റ്റിവൽ മാത്രമല്ല ഫുഡ് ബ്ലോഗേഴ്സും ഉണ്ടായിരുന്നു. ഫുഡ് ബ്ലോഗേഴ്സിനെ അനുമോദിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ഈ ഫ്ലീ മാർക്കറ്റിലെ ഓരോ ബ്രാൻഡ്സ് പുതിയതായിരുന്നു. മിക്കതും പുതിയ വെഞ്ചേഴ്സ് ആയിരുന്നു. കൂടുതലും ഓൺലൈൻ വെഞ്ചേഴ്സ് ആയിരുന്നു. അവരുടെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ആയിട്ട് ഫ്ലീ മാർക്കറ്റാണിത്. അപ്പോൾ നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു അവർക്ക് കിട്ടിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഓപ്പണിംഗ് ആണ് അവർക്ക് കിട്ടിയത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അവരുടെ ഓരോ റെസ്പോൺസ്. അപ്പം ഓവർ ടൈം ഈ എക്സിബിഷൻസ് ആണ്
ആണോ ഇവോൾവ് ആയി ഇവോൾവ് ആയി ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഫ്ലീ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വിപണന സമൂഹം. കൂടുതലും ഫ്ലീ മാർക്കറ്റ് ഒക്കെ വൺ പോയിന്റ് കൊച്ചിയിലാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഇറ്റ്സ് വെരി ഇനി ബീങ് എ വെരി ട്രാൻഡിംഗ് പേഴ്സൺ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒത്തിരി ഫ്ലീ മാർക്കറ്റ് ഇപ്പം ചുവാൻഡിൽ ഒരു പൊട്ടൻഷ്യൽ ഓഡിയൻസ് ആയി കണ്ടു ചുവാൻഡിലേക്കും വരുന്നു എന്നുള്ളത്. സോ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ആൻഡ് കമ്മിങ് ടു ഫ്ലീ മാർക്കറ്റ്, ഫ്ലീ മാർക്കറ്റ് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇറ്റ്സ് എ വിൻ വിൻ തിങ്. നമ്മൾ കൺസ്യൂമർ പേഴ്സ്പെക്റ്റീവ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാലും ഭയങ്കര രസമാണ്. നമ്മൾ സാധാരണ കാണുന്ന പോലെ അല്ലാത്ത കുറേ സാധനങ്ങൾ, കുറേ കടകൾ, കുറേ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന കടകളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നു. സോ ദാറ്റ് ഇസ് എ വെരി എക്സൈറ്റിംഗ് തിങ് ഫ്രം കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂ. ആൻഡ് ഫ്രം എ വെൻഡർ പോയിന്റ് ഓഫ് വ്യൂ, ഒബ്വിയസ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്ട്സിനെ ഒരു ലാർജ് ഓഡിയൻസിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഫ്ലീ മാർക്കറ്റ്. ഫ്ലീ മാർക്കറ്റ് നമുക്ക് ഏതൊരു കാര്യങ്ങളിലൊക്കെ പോകുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പം ഇറ്റ്സ് അമേസിംഗ് ദാറ്റ് ഇപ്പം ഫാമിലി കമ്പനീസ് ഓർഗനൈസിംഗ് ദിസ് ഇർവിങ് ഗാല ഇങ്ങനൊരു ഇവന്റ് ഓർഗനൈസ് ചെയ്യാൻ കൊച്ചു പരിപാടി ഓർഗനൈസ് ചെയ്യാൻ നമ്മൾ അറിയാം. അപ്പം കമ്മ്യൂണിക്കേറ്റ് കോർഡിനേറ്റ് ഇവിടെയുള്ള ഓരോ ഫാൻസും അവരെ ഹാൻഡിൽ ചെയ്ത് വളരെ നല്ല ഇവിടെ വരുന്നവർക്ക് ഒരു എന്താ പറയുക ബെനിഫിറ്റ് ഉണ്ടാകാം ആസ് എ കൺസ്യൂമർ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് വെച്ച് തിരഞ്ഞെടുത്തിട്ടുള്ള ബ്രാൻഡാണ് എനിക്ക് അറിയാം. എനിക്ക് അവരൊരു ഹാൻഡൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ലോർഡ് നൈറ്റ് ഫ്രാൻസ് എനിക്ക് എട്ട് പറയുന്നത് സോപ്പ് ബ്രാൻഡ് കോഡ് ലോക്ക ഞാൻ ആദ്യമാണ് ബ്രാൻഡ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ അത് കിട്ടിയാലും കിട്ടിയാൽ പോകാൻ ഭയങ്കര ഉത്സാഹമാണ്. പക്ഷേ സോപ്പ് So I'm sure just like that one brand given to all the older brand would be fun food, lifestyle, whatever. I'm sure they're all really, really good brands. ഇന്ന് വന്നവര് പരിപാടി നടത്തുന്നുണ്ട്. കൂടുതൽ ഫുട്ബോൾ വരുമ്പോഴാണ് ഇന്നത്തെ ഇവന്റ്സ് വളരെ സക്സസ് ആകുന്നത്. സക്സസ്ഫുൾ ഇസ് വെരി അടിപൊളി
ഹായ്, എൻ്റെ പേര് മനു. ഞാൻ ഇവിടെ മെയിൻലി ഹോം ഫർണിഷിംഗ് ആണ്. ഹോം ഫർണിഷിംഗ്, പിന്നെ കസ്റ്റം ഫർണിച്ചേഴ്സ് ഉണ്ട്, റഗ്സ് ഉണ്ട്, പിന്നെ ലൈറ്റിംഗ്സ്, മിറേഴ്സ് എല്ലാം നമ്മൾ കസ്റ്റമായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ബെഡ് കോർഡിനേറ്റ്സ് ഉണ്ട്, സരിദാഹൻ്റെ ബെഡ് കോർഡിനേറ്റ്സ് ഉണ്ട്, ഏഷ്യൻ പെയിൻസിൻ്റെ തന്നെ പല ഡിസൈൻസിലുള്ള ബെഡ്ഷീറ്റ്സ് ഉണ്ട്. അതെ, ഇതെല്ലാം ബെഡ്ഷീറ്റുകളാണ്. അപ്പം ഏഷ്യൻ പെയിൻസ് പുതിയതായിട്ട് അവർ ലാസ്റ്റ് മന്ത് ലോഞ്ച് ചെയ്തേ ഉള്ളൂ. അപ്പോൾ പല റേറ്റ്സിലുള്ള ബെഡ്ഷീറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു ഒരു എക്സ്പീരിയൻസ് സ്റ്റോർ പോലെ, ചെറിയൊരു മിനി സ്റ്റോർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ജവഹർനഗറിൽ ഒരു സ്റ്റോർ ഉണ്ട് കവടിയാറ്. ജവഹർനഗർ ലോങ് ടൈമിനടുത്തായിട്ടാണ് ഉണ്ട്. ഇപ്പം എനിക്കൊന്ന് ഉച്ച സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ അഫ്കോഴ്സ് സാറ്റർഡേ ഈവനിംഗ് ആകുമ്പോഴേക്കും കുറച്ചും കൂടെ തിരക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, ഞങ്ങൾ പവർഡ് ബൈ സ്പോൺസേഴ്സ് ആണ്. അതെ അതെ അതെ, വളരെ നന്നായിട്ട് അവര് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ, ഫസ്റ്റ് എറണാകുളത്തായിരുന്നു. അപ്പൊ ഞാൻ കണ്ടിരുന്നു. അപ്പൊ വളരെ നന്നായിട്ട് അവര് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ പവർ ബേസ് കോൺസസ് ആണ് താല്പര്യം. ഇല്ല, നമുക്ക് ഓൺലൈൻ വഴി ഇല്ല. കാരണം കൂടുതലും ഇപ്പം ഫാബ്രിക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫാബ്രിക്സിന്റെ ടച്ച് ആൻഡ് ഫീൽ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മളത് കാറ്റലോഗ്സ് ഉണ്ട്. അപ്പം അവര് നമുക്ക് സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത്
കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നത് വാങ്ങിക്കാൻ സെലക്ട് ചെയ്യാൻ പറ്റും. ഓൺലൈൻ വഴി ആകുമ്പോൾ നമുക്ക് അത്രയും കണ്ടു കഴിഞ്ഞാലും അതിന്റെ ആ ടച്ച് ആൻഡ് ഫീൽ നമുക്ക് കിട്ടത്തില്ല. അതെ അതെ, വളരെ നല്ല റെസ്പോൺസ് ആണ്. ആൾക്കാരെല്ലാം വളരെ ഇൻട്രസ്റ്റഡ് ആണ് പ്രൊഡക്ട്സിൽ. അപ്പൊ അവരെല്ലാം വളരെ ആൾക്കാർക്ക് വരുന്നുണ്ട്. നമ്മളിപ്പോ നിൽക്കുന്ന ട്രിവാൻഡ്രത്ത് അർബൻ ഗാല എന്ന് പറഞ്ഞ ഫ്ലീ മാർക്കറ്റിലാണ്. ഇവിടെ ഞങ്ങൾക്കും ഒരു സ്റ്റോളുണ്ട്. ഞങ്ങളുടെ ബ്രാൻഡിന്റെ പേര് അറോയ ബൈ ആര്യ ആൻഡ് രശ്മി എന്നാണ്. ഇതൊരു മൾട്ടി ബ്രാൻഡഡ് സ്റ്റോർ ആണ്. വി ഹാവ് 3 ബ്രാൻഡ്സ്. ഇന്ന് 3 ബ്രാൻഡ്സ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഒന്ന് അറോയ, 2 കാഞ്ചീവരം, 3 മാർക്കണ്ഡ വീവ്സ്. അങ്ങനെ 3 ബ്രാൻഡ്സ്. അതിൽ 2 ബ്രാൻഡ്സ് സാരീസ് ആണ്, കാഞ്ചീവരവും മാർക്കണ്ഡയും സാരിയാണ്. അറോയ കസ്റ്റമൈസ്ഡ് ഡിസൈനർ വെയർസ് ആണ്. മാത്രമല്ല എല്ലാം കസ്റ്റമൈസ് സ്റ്റിച്ചിങ്ങും എല്ലാം. ഈ 3 ബ്രാൻഡ്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഫീച്ചർ ചെയ്തിരിക്കുന്നത്. ആ, ഞങ്ങൾ ഫ്ലീ മാർക്കറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ്. ഇത് എന്താ പറയാ, കുറച്ചും കൂടി വെൽ ഓർഗനൈസ്ഡ് ആണ്, കുറച്ചും കൂടി നല്ല ബ്രാൻഡ്സ് ആണ്, നല്ല ഒരു ക്വാളിറ്റി ഹൈപ്പ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത് തന്നെ ആയിരിക്കണം ഐ തിങ്ക് ഒരു മേജർ. അതെ അതെ, ന്യൂ വെഞ്ചേഴ്സ്, കൂടുതലും ഓൺലൈൻ വെഞ്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അല്ല, ഇറ്റ് ഇസ് ഗുഡ്, ഇറ്റ് ഇസ് ഗുഡ് ഇനിഷ്യേറ്റീവ് ആൻഡ് വി ആർ റിയലി ലുക്കിംഗ് ഫോർവേഡ് ഫോർ മോർ. അല്ല, നമ്മൾക്ക് അറോയൽ ഓഫ്ലൈൻ ആണ്, കാരണം നമ്മൾ സ്റ്റിച്ചിങ് ആണ്, കസ്റ്റമൈസേഷൻ ആണ്. അപ്പൊ അത് നമുക്ക് ഓൺലൈൻ ഓർഡേഴ്സ് ഉണ്ട്, ബട്ട് കൂടുതലും 80% ഓഫ്ലൈൻ ആണ്. സ്റ്റോറിൽ വരുന്ന ആൾക്കാരാണ്. പ്രോഡക്ട്സ് സാരീസ് ആണ് നമുക്ക് കൂടുതലുള്ളത്. എല്ലാ കൈൻഡ് ഓഫ് സാരീസും ഉണ്ട്. സിൽക്ക് സാരീസ് ഉണ്ട്, റെഗുലർ വെയർ സാരീസ് ഉണ്ട്. എല്ലാം സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒരു 1000 റേഞ്ച് തൊട്ടുള്ള സാരീസ് നമ്മുടെ അറോയ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 4 ഇയേഴ്സ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് 5 ഇയേഴ്സ് ആവാറായി. ബാക്കി അതിന്റെ സബ് ബ്രാൻഡ്സ് ഒക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് 1.5 ഇയേഴ്സ് ആവും. നമ്മുടെ സ്റ്റോറ് വഴുതക്കാടാണ്, DPI റോഡിൽ. ആ, ഇതിപ്പം ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. രാവിലെ വലിയ ഇതില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു ഈവനിങ് ടൈം ആയപ്പോ ആൾക്കാർ വരുന്നുണ്ട്. താങ്ക് യു. അല്ല, നമ്മള് കൊച്ചിയില് മെറിഡിയനിൽ വെച്ച് ലാസ്റ്റ് ടൈം ഒരു ഫ്ലീ മാർക്കറ്റ്. ആ, നമ്മൾ സ്റ്റുഡിയോ എൻജി റോഡാണ്, സെന്റർ സ്ക്വയർ എന്ന ആളിന്റെ തൊട്ടടുത്താണ്. ഇല്ല, കൊച്ചി പിന്നെ ഇവിടെ ആരും നമുക്ക് മെയിനായിട്ട് ടാറ്റു ആയതുകൊണ്ട് ഫ്ലീ മാർക്കറ്റിൽ പോയിട്ട് അവിടെ ഇരുന്ന് ചെയ്യാൻ ലൈവ് ചെയ്യാൻ പറ്റത്തില്ല, ഹൈജീൻ ഇഷ്യൂസ് ഉള്ളതാണ്. അപ്പോ ബേസിക്കലി പ്രോഡക്ട്സ് പ്രസന്റ് ചെയ്യാന്നൊരു ചിന്ത മാത്രമാണ് വരുന്നത്. ആ പ്രോഡക്ട്സ് നമ്മൾ പ്രോഡക്ട്സ് അല്ല, നമ്മൾ ചെയ്ത വാക്സിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്യാം. അല്ല, അത് സ്കെച്ചസ് ആണ് സ്കെച്ച് ചെയ്യുന്നത്. വാക്സിന്റെ ഫോട്ടോസ് അവിടെയാണ്. പിന്നെ അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട് പച്ചപ്പത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലാണ്. അതെ അതെ, അതിലാണ്. എങ്ങനെ നോക്കാണെന്നോ, ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. ഒരുപാട് ഇവിടെ ഒരുമാതിരി ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് അവരുടെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യാനും. ഇപ്പൊ മെയിനായിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു ഒരു സ്റ്റോർ ഇല്ലാത്ത ആൾക്ക്, ഓൺലൈൻ ബ്രാൻഡ് ചെയ്യുന്ന ആൾക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ എക്സ്പെൻസിൽ അവർക്ക് അവരുടെ സംഭവം ലൈവായിട്ട്, അത് ഭയങ്കര നല്ലൊരു കോൺസെപ്റ്റ് ആണ്. പച്ചപ്പത്തുന്ന പേരാണെങ്കിൽ അതിപ്പോ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യായിരുന്നു. സോ അവിടെ അവരുടെ നാട്ടിലൊക്കെ ചെല്ലാൻ നേരം അവരുടെ
ലൈക് മദർ ടങ് ആണ് അവിടുത്തെ മിക്ക ബ്രാൻഡുകളുടെയും. എന്നിട്ട് അതിനെ പിന്നെ അവർ എക്സ്പാൻഡ് ചെയ്യാണ് വേറെ രാജ്യത്തേക്കും സ്ഥലത്തേക്കും. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ലൈക് നമ്മുടെ സ്വന്തം പിന്നെ പച്ചകുത്ത് എന്ന് പറയുന്ന പേരും കുറച്ച് നമ്മുടെ നാട്ടില് ഭയങ്കര ഡൗൺ ഗ്രേഡ് ആയിട്ട് പറഞ്ഞൊരു പേരാണ് പച്ചകുത്ത് എന്ന് പറയുമ്പോ. ആ കാര്യം എന്താ പറയാ, അതിനത്ര ഒരു റെസ്പെക്ട് കൊടുക്കാതിരുന്നൊരു പേരാണ് കുറേ നാൾക്ക് മുന്നെ. അപ്പൊ ആ പേരിനെ ഒന്ന് വേറെ രീതിയിലോട്ട് എത്തിക്കണമെന്നുണ്ടായിരുന്നു. നല്ല കാര്യം ടാറ്റൂ സെന്റർ ടാറ്റൂ സ്റ്റുഡിയോസ് പറഞ്ഞു ആ കൾച്ചർ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ പല സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ വരണം, പല 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 എക്സ്പീരിയൻസ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ വരണം, എന്നാലേ ആ സീൻ മൊത്തത്തിൽ വളരുള്ളൂ. അല്ലാണ്ട് അപ്പൊ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ വരണം, എന്നാലും എല്ലാവരും ഓൺലൈൻ ഒരുമാതിരി എല്ലാം നമുക്ക് മെയിനായിട്ട് ഇതേപോലെ ചെയ്ത് ഇപ്പൊ ഒരാൾ ചെയ്തിട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക് വേറെ ഒരാൾ ചോദിക്കും എവിടെ നിന്നാ ചെയ്തത് എങ്ങനെയാ ചെയ്തതെന്നൊക്കെ. അപ്പൊ അത് കാണാൻ നേരം അങ്ങനെയും വരുന്നുണ്ട്. പിന്നെ ത്രൂ ഇൻസ്റ്റാഗ്രാമാണ്, ഇൻസ്റ്റാഗ്രാം മാത്രമാണ് നമുക്ക് പേജ് ഉള്ളത്. കോമ്പറ്റീഷൻ ഇല്ല അങ്ങനെ. കോമ്പറ്റീഷൻ ഇല്ല, ഇത് കോമ്പറ്റീഷൻ ഉള്ള സാധനമല്ലേ, ഇത് കാർട്ടാണ്. അപ്പൊ അത് നമ്മള് ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നത് വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കും. അപ്പൊ വേറൊരാള് ഇപ്പൊ ഒരിക്കലും ഞാൻ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആൾ ചെയ്യുന്ന പോലെ വേറെ ആൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് അയാളുടെ ബെസ്റ്റ് അയാൾ കൊടുക്കുന്ന. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പച്ചക്കൂത്ത് തുടങ്ങിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു. ആ കൊറോണ നമ്മള് 2020 സെപ്റ്റംബറിലാണ് കൊറോണ പീക്ക് ടൈമിലാണ് തുടങ്ങിയത്. കൊറോണയുടെ പീക്ക് ടൈമിലാണ് ശരിക്കും തുടങ്ങിയത്. നല്ലതായിരുന്നു ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു സ്ട്രഗിൾ ആയിരിക്കും ചിലപ്പോ, എനിക്കത് നല്ലതായിരുന്നു. കാര്യം ആ ഒരു ടൈമിൽ നമ്മൾ കൊറേ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ ഒരു ഫ്ലോ ഇപ്പൊ ഈ കൊറോണയുടെ ആ ഒരു പ്രശ്നം മാറുമ്പോഴും നമ്മൾ അതേ വർക്ക് ആ വർക്ക് ഫ്ലോ പിടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. നന്നായിട്ട് പച്ചകുത്തിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ബേസിക്കലി കുറെ കൂടെ നല്ല വർക്ക്സ് ചെയ്യുക, ലൈക്ക് എല്ലാ വർക്കും പെർഫെക്റ്റ് ആവുക. എന്താ പറയാ, അതിനവിടെ എടുക്കാം. അവിടെ പച്ചകുത്ത് എന്ന് വെച്ചാൽ ഒരു കളക്റ്റീവാണ്. സോ അവിടെ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ വേറെ ഒരുപാട് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന നല്ല നല്ല ആർട്ടിസ്റ്റുകൾ നമ്മുടെ ആ ഒരു ഒരു കമ്മ്യൂണിറ്റിയിൽ വരട്ടെ, അവർ ചെയ്യാം. അത് തന്നെയാണ് ബേസിക്കലി. പിന്നെ അടിപൊളിയാണ് അല്ലേ. ഇപ്പൊ ഇത് ഇന്നിക്ക് ഇത് കണ്ടക്ട് ചെയ്യുന്ന ആളുകളും നമ്മുടെ അടുത്ത് ടാറ്റു ചെയ്തിട്ടുള്ളതാണ്, പേഴ്സണലി അറിയുന്നതാണ്. അപ്പൊ ആളുടെ വഴിയാണ് ശരിക്കും ഇവിടെ വന്ന്. നല്ലതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഒരുപാട് പേര് കുറെ പേര് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പണ്ടേ. പക്ഷെ കുറെ പേര് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്ത് വരുന്നേയുള്ളൂ. അപ്പോ അതുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു ക്രൗഡിൽ നമ്മൾ വന്ന് ഇങ്ങനെ നിൽക്കണേ. ഇങ്ങനെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യട്ടെ ഈ സംഭവം എന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ കൾച്ചർ മെയിനായിട്ട് വളരെ ഒരു ആർട്ട് ഫോം ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടെ. കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങും പിന്നെ അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റിങ്ങും ഉണ്ട്. കസ്റ്റമൈസ്ഡ് ആണ് ടോട്ടലി. നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ സിംഗിൾ ആയിട്ടുള്ളൊരു കിച്ചൺ ഐറ്റംസ് ആയാലും നിങ്ങളെ ഓരോ ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓഫീസ് വരുന്നത് ഇതേപോലെ മലപ്പുറം ഭാഗത്താണ് വരുന്നത്. മലപ്പുറത്ത് ചെമ്മാട് ഭാഗത്താണ്, ചെമ്മാട് ഭാഗത്താണ് വരുന്നത്. പിന്നെ ഞങ്ങൾ ടോട്ടലൈസ് ചെയ്യുന്നുണ്ട്, ഔട്ട് ഓഫ് ഇന്ത്യ ഇൻ ഇന്ത്യ ടോട്ടലൈസ് ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ ലെവലിൽ ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ മൊത്തം ഞങ്ങൾ തന്നെ, ഡെലിവറി കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഓഫീസിനെ ചെയ്യുന്നതാണ്. ഓർബിസ് ക്രിയേറ്റീവ്സ് ആണ് ഇതിന്റെ പേര്. മലപ്പുറം ഭാഗത്ത് തന്നെയാണ് റെസ്പോൺസ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ. പിന്നെ ആൾക്കാർ വന്ന് കണ്ടിട്ട് ഞങ്ങൾ വെച്ച സ്റ്റോളിന്റെ സിമിലർ ആയിട്ട് ആരൊന്നും വെച്ചില്ല. അപ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കോർപ്പറേറ്റീവ് ആയിട്ടുള്ളതും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളതും സംഭവം ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതിന്റെ സോഴ്സ് എവിടുന്നാന്നുള്ള കറക്റ്റ് ആയിട്ട് അറിയാത്ത ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നൊരു സ്ഥിതിക്ക് ഫസ്റ്റ് ഇംപ്രഷന് ബെസ്റ്റ് ആണ്, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നോക്കട്ടെ, കുറച്ചും കൂടി ആൾക്കാർ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവർ വന്നിട്ട് വേണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. രണ്ട് ദിവസം ഉണ്ടല്ലോ, നാളെ നൈറ്റ് ആണ് ഞങ്ങൾ ഷിഫ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അതും കൂടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പറയാൻ ശ്രമിക്കുന്നു. പറഞ്ഞായിരുന്നു ഡീറ്റെയിൽസ് പറഞ്ഞു.
ഓർബിസ് ക്രിയേറ്റീവ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. മലപ്പുറത്താണ് ഹെഡ് ഓഫീസ്. ഓൾ ഇന്ത്യ ഇന്റർനാഷണൽ ആയിട്ട് കരിയർ ചെയ്യുന്ന കമ്പനിയാണ്. എവരി ഇൻഡസ്ട്രിയൽ പർപ്പസ് മുതൽ B2B B2C ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമ്മളെടുത്ത് അവൈലബിൾ ആണ്. വളരെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിക് മൊമെൻഡോസ് ഗിഫ്റ്റിംഗ്, കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ്, ബ്രാൻഡിംഗ് സൊല്യൂഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് നെയിം ബോർഡ്സ്, കീ ചെയിൻ, ബ്രാൻഡിംഗ് കീ ചെയിൻസ്, പിന്നെ 1000+ പ്രൊഡക്റ്റുകൾ നമ്മൾ കമ്പനി ചെയ്യുന്നുണ്ട്. ഇവൻ ഇതുപോലെയുള്ള പ്രൊഡക്റ്റ് സ്റ്റാൻഡുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ജെൽ സ്റ്റിക്കേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് കമ്പനികളുടെ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് കീ ചെയിൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഓർബിസ് ക്രിയേറ്റീവ്സിന്റെ സ്റ്റാളില് നമ്മളൊരു ലക്കി ഡ്രോ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലക്കി ഡ്രോയില് നമ്മൾ ഓരോ ദിവസം 5 പേർക്ക് വീതം നമുക്ക് എവർ ലാസ്റ്റിംഗ് യൂസ് ചെയ്യാൻ കഴിയുന്ന മാജിക് വുഡൻ കലണ്ടറാണ്. അത് എൻഗ്രേവ് ചെയ്തിട്ടുള്ള വുഡൻ കലണ്ടറാണ് നമ്മൾ ലക്കി ഡ്രോയിൽ കൂടെ ഇവിടെ കൊടുക്കുന്നത്. ഇത് നമ്മുടെ എക്സ്പോ എക്സ്പോയുടെ ഇന്ന് ഓരോ ദിവസം എക്സ്പോ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് പിന്നെ റിസൾട്ട് പറയും. അതിൽ തിരഞ്ഞെടുത്ത 10 പേർക്ക് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. റെസ്പോൺസ് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് ഇതുപോലെയുള്ള ഒരു ഫംഗ്ഷനിൽ ആദ്യമായിട്ടാണ് വരുന്നത്. എന്നിരുന്നാലും വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് വരുന്നുണ്ട്. ഇവിടെ B2B റിക്വയർമെന്റ് വന്നിട്ടുണ്ട്, ധാരാളം B2C കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. എക്സ്പോയിൽ ധാരാളം കമ്പനി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് തിരുവനന്തപുരത്ത് നിന്ന് അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓർബിസ് ക്രിയേറ്റീവ്സ് ധാരാളം ഓരോ മാസവും 2-3 എക്സിബിഷനുകളും ഫ്ലീ മാർക്കറ്റിലും പങ്കെടുക്കാറുണ്ട്. പക്ഷെ ട്രിവാൻഡ്രം ഞങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റാണ്. കൊച്ചി, ഷാർജ, കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ വിവിധ ട്രേഡ് എക്സ്പോകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ എക്സ്പോകളിലും ബ്രാൻഡിങ് എക്സ്പോകളിലാണ് ഞങ്ങൾ പങ്കെടുക്കാറ്. ട്രിവാൻഡ്രം ഫ്ലീ മാർക്കറ്റ്, പ്രത്യേകിച്ചും ഈ അർബൻ ഗാല വളരെ വ്യത്യസ്തമായ ഒരുപാട് കമ്പനീസാണ്. പക്ഷെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് മറ്റു കമ്പനീസ് ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരു യൂണിക് പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള റിക്വയർമെന്റ്സ് വരുന്നുണ്ട്. വളരെ നല്ല സപ്പോർട്ടാണ് അർബൻ ഗാലയുടെ സംഘാടകരുടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ സപ്പോർട്ടീവ്. അതെ അതെ അതെ, ഞങ്ങള് അർബൻ ഗാലയുമായി അടുത്താണ് ബന്ധപ്പെടുന്നത്. പക്ഷെ വളരെ നല്ല രീതിയിൽ എല്ലാ വെഞ്ചേഴ്സിനെയും സ്റ്റാർട്ടപ്പ് മിഷനുകളെയും അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള ഞങ്ങളുടെ അനുഭവം വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, വളരെ സന്തോഷവും അതുപോലെ അഭിമാനവുമാണ് ഈ ഒരു ഫ്ലീ മാർക്കറ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ വലിയൊരു ഇവന്റ് അല്ലേ? അല്ല, നമ്മള് നമ്മുടെ സോഫ്റ്റ് ലോഞ്ചും അതുപോലുള്ള പ്രോഗ്രാംസ് ഉള്ള ഇവന്റ് ആയിട്ടാണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇൻക്ലൂഡിംഗ് ലുലു, ട്രിവാൻഡ്രം ലുലു ഫാഷൻ ഷോസ് അങ്ങനെയുള്ള ഇവന്റ്സ് ഒക്കെ ഒരുപാട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുണ്ട്. ഇപ്പോൾ റെസ്പോൺസ് എങ്ങനെയെങ്കിലും ആ വരുന്നുണ്ട്, റെസ്പോൺസ് വരുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് പ്രോഡക്ട്സ് എങ്ങനെയൊക്കെ പ്രോഡക്ട്സാണ് നമുക്ക് വരുന്നത്? കോസ്മെറ്റിക് ഓർഗാനിക് ആയിട്ടുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആണ്. കെമിക്കൽ ഫ്രീ, സൾഫർ ഫ്രീ ആയിട്ടുള്ള ഓർഗാനിക് പ്രോഡക്ട്സ് ആണ് വരുന്നത്. സ്കിന്നിന് വേണ്ടി ഉള്ളതുണ്ട്, ഹെയറിന് വേണ്ടി ഉള്ളതുണ്ട്, അതുപോലെ സ്കിന്നിന് ഹെയർനെ സേഫ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ആൾക്കാർ എങ്ങനെ അയക്കുന്നത്? നമുക്ക് സ്വന്തമായിട്ടുള്ള ഇ കോമേഴ്സ് സൈറ്റുകളുണ്ട്, അതുപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഇതുപോലുള്ള എല്ലാ സൈറ്റുകളും നമ്മളവരുള്ള മീഷോ ആമസോണിലുണ്ട് അല്ലേ? ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, മീഷോ ഉണ്ട്, എല്ലാവരും ആമസോൺ സെല്ലർ. ആമസോൺ സെല്ലർ ഇങ്ങനെ ആമസോൺ റെസ്പോൺസ് കുഴപ്പമില്ലാത്ത ഓർഡറുകൾ വരുന്നുണ്ട് നമുക്ക്. ഓൾ ഓവർ ഇന്ത്യയിലോട്ട് അത്യാവശ്യം നല്ല ഡെലിവറീസ് കിട്ടുന്നുണ്ട്, ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. ഇത് നല്ലൊരു 2 ദിവസം കൊണ്ടാവും, നല്ലൊരു പ്രോഡക്ട്സിന്റെ ഒരു ഇതുണ്ടാവും. ആ 2 ദിവസത്തെ കൊണ്ടാവും. നമ്മുടെ കുറച്ച് സ്പെഷ്യൽ പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇപ്പം സൺക്രീം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്സ് ഉണ്ട്, അതുപോലെ റോൾ ഓൺസ് ഉണ്ട്, ഹെയർ ഓയിൽ ഉണ്ട്, കോണിയൻ സീഡിന്റെ പ്രോഡക്ട്സിനൊക്കെ അത്യാവശ്യം നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ ഇവന്റ്സിനും എല്ലാ മാർക്കറ്റ് പ്ലേസുകളിലും നല്ല റെസ്പോൺസ് ആണ്. അതുപോലെ ഓൺലൈനിലും നല്ല റെസ്പോൺസ് ആണ് വന്നിട്ടുണ്ട്. ഓൺലൈനാണ്. ഓഫ്ലൈൻ ആയിട്ട് ഇങ്ങനെ ഒരു ഇവന്റ് കുറവാണ്? ഓഫ്ലൈൻ ആയിട്ട് അല്ല, നമ്മൾ ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ ട്രേഡ് എക്സ്പോ, അതുപോലുള്ള എക്സ്പോകൾ, ഫ്ലീ മാർക്കറ്റ്സ് ഇതിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്.
അപ്പൊ ഓഫ്ലൈനിൽ പങ്കെടുത്ത സമയത്തും ഇതുപോലുള്ള സൺക്രീമുകളൊക്കെ നല്ല റെസ്പോൺസാണ് വരുന്നത്. അപ്പോൾ ഓരോ ടൈമിൽ ഓഫ്ലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർ വീണ്ടും ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. നമ്മൾ കൂപ്പൺ കോഡ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഓഫ്ലൈൻ മാർക്കറ്റിൽ. നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അടുത്ത വട്ടം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവർ ചെയ്യുവാണെങ്കിൽ ഒരു ഓഫർ, ഒരു 35% 40% ഓഫർ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അവർ വീണ്ടും ഓൺലൈനായിട്ട് കൺവേർട്ട് ആവുക കഴിഞ്ഞു. നല്ലൊരു ഇതാണ് അല്ലേ ബ്രാൻഡിങ്? പുതിയ ഫേസ് ക്രീമാണ്. ഇതിനകത്ത് നമ്മൾ പെർഫ്യൂംസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് SPF 15 ആണ് വരുന്നത്. നോർമൽ വരുന്നത് 30 വരെയൊക്കെയാണ് വരുന്നത്, SPF 15 വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്മെല്ലിന് വേണ്ടി പോലും പെർഫ്യൂംസോ അങ്ങനെയുള്ള ഒരു കെമിക്കൽസ് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒത്തിരി സ്റ്റിക്കി അല്ല, ലൈക്ക് നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു സ്റ്റിക്ക്നെസ് ഫീൽ ചെയ്തില്ല. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം പേജ് ബൈഗോൺ ഓൺലൈൻ എന്നുള്ളതാണ്. ഞങ്ങളുടെ ആക്ച്വലി അതൊരു സെയിൽ ഓറിയന്റഡ് അല്ലായിരുന്നു, അല്ലാതുള്ള ഒരു ഇവന്റ് ആയിരുന്നു. നമ്മുടെ ഒരു ഫാഷൻ ഷോ ആയിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ഫാഷൻ വീക്ക്, ലുലു ഫാഷൻ വീക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ഇവന്റ്. നല്ലൊരു സെയിൽ ആയിട്ടില്ലായിരുന്നു അല്ലേ? എല്ലാവരും സെയിൽ ചെയ്തു. നമ്മുടെ ഒരു ബ്രാൻഡ് അവേർനെസ്, ഒരു ബ്രാൻഡ് പ്രൊമോഷൻ മാത്രമാണ് ഉള്ളത്. ഇപ്പൊ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് എത്ര വർഷമായി? ഇപ്പൊ ഒരു ലൈക്ക് 1 ഇയർ ആവുന്നു. ഓൾ ദി ബെസ്റ്റ്, നല്ലൊരു വിജയമായി മാറട്ടെ. എന്റെ പേര് അമീൻ. എന്റെ പേര് ഷാൻ. ഇസാഫിന്റെ തന്നെ ഒരു ഗ്രൂപ്പാണ്, ഇസാഫിന്റെ സെഡാർ റീറ്റെയിൽ ആണ് ഇന്ന് ഇവിടെ ഒരു സ്റ്റാൾ ഇട്ടേക്കുന്നത്. ആക്ച്വലി രണ്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. സെഡാർ തന്നെ ഒരു 2008 സ്റ്റാർട്ട് ചെയ്തതാണ്, ഗോനേച്ചർ എന്ന് പറയുന്നത്. ഗോനേച്ചർ ആക്ച്വലി വർക്ക് വിത്ത് ട്രൈബൽ ആർട്ടിസൻസ് ഓഫ് ജാർഖണ്ഡ്, ആസാം. സോ ജാർഖണ്ഡിൽ തന്നെ ട്രൈബൽ ആർട്ടിസൻസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. ഒരു ബാസ്ക്കറ്റ് ആണ്, ഫ്രൂട്ട് ബാസ്ക്കറ്റ്, ട്രീറ്റഡ് ആയിട്ടുള്ള ബാസ്ക്കറ്റ്. ഇത് പല ഷേപ്പ്, ഇതെല്ലാം കൊളവായ. ഇത് ഈ കാണുന്നതൊക്കെ കൊളവായയുടെ. ആക്ച്വലി നമ്മൾ 2017 തൊട്ട് നമ്മൾ ഇത് ഐക്കിയക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഐക്കിയ ഈസ് വൺ ഓഫ് അവർ മേജർ കസ്റ്റമർ. ആക്ച്വലി ഇത് ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള ആയിരക്കണക്കിന് ട്രൈബൽ ആർട്ടിസൻസിന് ഒരു ജീവിതത്തിൽ ഒരു അവർക്കൊരു സ്ഥിര വരുമാനം കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും സാധിച്ചു. മാത്രമല്ല അവിടുത്തെ വാട്ടർ ബോഡീസിനെല്ലാം ഈ ഒരു സാധനം ഉള്ളത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു വാട്ടർ ബോഡീസിന് തന്നെ ഒരു ആ ഫ്ലോ, വാട്ടർ ഫ്ലോക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട്. സോ ആ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് അവിടെ നിന്ന് നമ്മൾ എടുത്ത് കസ്റ്റമറിനെ സംബന്ധിച്ച് അതൊരു പ്രീമിയം സെഗ്മെന്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു ബ്രാഞ്ച്. സോ അതാണ് വൺ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ്. സെക്കൻഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് ആണ്. സോ ഇത് കേരളത്തിലെ തന്നെ ഡിഫറെന്റ് ഹാൻഡ്ലൂം സൊസൈറ്റികളിൽ നിന്നുള്ള പ്രൊഡക്ട്സുകളാണ്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് ലാസ്റ്റ് ഇയറിൽ കൈത്തറിക്ക് ഒരു കൈത്താങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. സോ ഹാൻഡെക്സും ആക്ച്വലി ഹാൻഡ്ലൂം ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു അഡീഷണൽ സപ്പോർട്ട് നിലയിലാണ്. നമ്മളിത് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് വെച്ചാൽ കൈത്തറി മേഖലയിൽ അവിടുത്തെ വീവേഴ്സിന് ആക്ച്വലി അവർക്കൊരു മാർക്കറ്റ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വളരെ വർഷങ്ങളായിട്ടുണ്ട്. അതുപോലെ കസ്റ്റമറെ സംബന്ധിച്ച് ഒരു ജെനുവിൻ ഹാൻഡ്ലൂം പ്രൊഡക്ട്സുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സോ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പല ഹാൻഡ്ലൂം പ്രൊഡക്ട്സുകളും ആക്ച്വലി പവർ ലൂംസ് ആണ്. സോ കസ്റ്റമറിന് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് എത്തിക്കുക, അതോടൊപ്പം തന്നെ അതിന്റെ പേരിൽ സ്ട്രഗിൾ ചെയ്യുന്ന വീവേഴ്സിന് നമുക്കൊരു സപ്പോർട്ട് കൊടുക്കുക. ഈ രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കഴിഞ്ഞ വർഷം കൈത്തറിക്ക് ഒരു കൈത്താങ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത്. ആ ക്യാമ്പയിനിൽ നമ്മൾ ഏറ്റവും അധികം സെല് ചെയ്തത് നമ്മുടെ ഇസാഫിന്റെ തന്നെ സ്റ്റാഫുകളുടെ ഇടയിലും നമ്മളുടെ തൃശ്ശൂരിൽ തന്നെയുള്ള ഡിഫറെന്റ് അപ്പാർട്ട്മെന്റ്സിലെല്ലാം നമ്മൾ ചെയ്തത്. സോ പിന്നീട് അതിന്റെ ഒരു വലിയൊരു സക്സസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഇയറിൽ കുറച്ചും കൂടെ വിപുലമായിട്ട് ആ ഒരു ക്യാമ്പയിൻ ചെയ്യാമെന്നുള്ള ഭാഗമായിട്ട് വന്നത്. ലാസ്റ്റ് ഇയർ നമ്മൾ കുത്താമ്പള്ളിയിലെ 3 സൊസൈറ്റികളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം നമ്മൾ കുത്താമ്പള്ളിയും കണ്ണൂരും ബാലരാമ. എന്റെ പേര് സെലീന എന്നാണ്, അലിക്കത്ത് ബൈ സെലീന എന്നാണ് എന്റെ ബ്രാൻഡിന്റെ പേര്. 2000 അലിക്കത്ത് ബൈ സെലീന ആണ് എന്റെ ബ്രാൻഡിന്റെ പേര്. ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് ജ്വല്ലറീസ് ആണ് ഡീൽ ചെയ്യുന്നത്. ജ്വല്ലറി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്തേക്കുന്നത് ടെറാക്കോട്ടയാണ്. ടെറാക്കോട്ട അല്ല, ടെറാക്കോട്ട എന്ന് വെച്ചാൽ ക്ലേയിൽ ഉണ്ടാക്കുന്ന ജ്വല്ലറീസ് ആണ്.
കൂടുതലും ടെറാക്കോട്ടയാണ് ഇന്ന് പ്രസന്റ് ചെയ്തേക്കുന്നത്. അല്ലാതെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജ്വല്ലറീസ് ഞാൻ ചെയ്യാറുണ്ട്. അതെ, ടെറാക്കോട്ടയുടെ ജ്വല്ലറിയാണ്, ഹാൻഡ് മെയ്ഡ് ആണ്, എല്ലാം ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ് ആണ്. അതിന്റെ പ്രോസസ് എന്ന് വെച്ചാൽ ഇത് ഡിസൈൻ ചെയ്തിട്ട് ഡിസൈൻ ഉണ്ടാക്കിയിട്ട് അത് കട്ട് ചെയ്ത് പെയിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസ് ഒന്നും നമുക്ക് ചെവിക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊന്നും ഇത് വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല. പിന്നെ ഉള്ളത് ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ് ആണ്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണ്, ഇതെല്ലാം ഹാൻഡ് മെയ്ഡ്, നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അതുപോലെ ചെയ്യുന്നത്. ഡൂസി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോൺ സ്റ്റഡ് ചെയ്തേക്കുന്ന ജ്വല്ലറിയാണ്. ഇത് സെമി പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരാറുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനത്തെ റിങ്സ് ആണ്. ഇതൊക്കെ ഈ റിങ്ങൊക്കെ വരുന്നത് 1 gram ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറിയാണ്. ഇത് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ ബ്രൈഡൽ ചെയ്യുന്നുണ്ട്, ഞാൻ അതൊന്നും കൊണ്ടുവന്നിട്ടില്ല. ബ്രൈഡൽ ജ്വല്ലറീസും ഞാൻ ചെയ്യുന്നു. ഓഫീസ് ആയിട്ടില്ല, ഓൺലൈൻ ആണ്. ഞാൻ പിക്ചേഴ്സ് ചോദിക്കുമ്പോഴത്തേനും വീഡിയോസ് അയച്ചു കൊടുക്കാറുണ്ട്. പിക്ചേഴ്സ് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമനുസരിച്ച് ഓർഡർ ചെയ്ത് ഓൺലൈനായിട്ട്. ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് ഉണ്ട്, അലിക്കത്ത് ബൈ സെലീന എന്നാണ് ഇൻസ്റ്റാഗ്രാം പേര്. കൊള്ളാം, കുഴപ്പമില്ല. മിക്സ് ആണ്, രണ്ട് സ്ഥലത്തൊന്നും ആണ്. കൂടുതലും ഞാനിപ്പോ എക്സിബിഷൻസ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷെ പുറത്തുള്ള ആൾക്കാരും വരുന്നുണ്ട്. കൊള്ളാം, എപ്പോഴും ഇങ്ങനെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വെൻഡേഴ്സ് ലൈക് ഷോപ്പ് ഒന്നും ഇല്ലാത്തവർക്ക് ഇതൊരു നല്ലൊരു ഓപ്പണിംഗ് ആണ്. ലൈക് ഇപ്പൊ അവർക്ക് മോട്ടിവേറ്റ് ചെയ്യാനാവും, കുറെ ആൾക്കാരെ കാണാൻ പറ്റും. അപ്പോ നമ്മുടെ പ്രോഡക്ട്സ് നല്ലതാണെങ്കിൽ ഉറപ്പായിട്ട് അവർ നമ്മുടെ പേജ് വിസിറ്റ് ചെയ്യും, ഓർഡേഴ്സ് കിട്ടും. അങ്ങനെ ഹാൻഡ് മെയ്ഡ് അല്ല, ഇത് പ്രൊക്യൂർ ചെയ്യുന്നതാണ്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണ്, ആംഗ്ലറ്റ്സ് ഒക്കെ ഹാൻഡ് മെയ്ഡ് ആണ്. അതെ, സിംഗിൾ ലെഗിൽ ഇടാൻ പറ്റുന്ന ടൈപ്പ് ആംഗ്ലറ്റ്സ് ആണ്. അല്ല, ഇതൊക്കെ എന്റെ കസിൻ സിസ്റ്റർ ആണ് ചെയ്യുന്നത്. ഇതിപ്പോ 2019 തുടങ്ങിയതാണ്. അതെ, 2019 മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ച് കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് 2020 സ്റ്റാർട്ടിങ് ആയപ്പോഴത്തേനും. അപ്പൊ പിന്നെ എക്സിബിഷൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വീട്ടിലായിരുന്നു. പിന്നെ മോസ്റ്റ്ലി സെയിൽസ് കുറവാണെന്ന് വേണം പറയാൻ. ലൈക് ആരും അങ്ങനെ മേടിക്കത്തൊന്നും ഇല്ലല്ലോ, വീട്ടിലെല്ലാരും വീട്ടിലാണ്. ഇപ്പൊ വീണ്ടും ഈ ഫ്ലീ മാർക്കറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോ കുഴപ്പമില്ല, അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു എന്ന് വേണം. കോവിഡ് സമയത്ത് വളരെ റെസ്പോൺസ് കുറവായിരുന്നു, ആരും ലൈക് മാരേജസ് ഒന്നും ഇല്ല, ആരും പുറത്തു പോകുന്നില്ല. അപ്പം ആരും ഒന്നും വാങ്ങത്തില്ലല്ലോ, എസ്പെഷ്യലി നമ്മൾ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്ന പുറത്തു പോകാനും ഒക്കെ ഇടാൻ വേണ്ടിട്ടൊക്കെയാണല്ലോ. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ലായിരുന്നല്ലോ 2020-21 ഒക്കെ നല്ല മോശമായിരുന്നു. പക്ഷെ ഇപ്പം കുഴപ്പമില്ല, ആൾക്കാരൊക്കെ വാങ്ങുന്നുണ്ട്. ഫ്ലീ മാർക്കറ്റ്സ് വരുന്നത് കാരണം ആൾക്കാർ പുറത്തിറങ്ങുന്നുണ്ട്, എല്ലാരും സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അതെ അതെ അതെ. ഞങ്ങള് മാധവി ക്രിയേഷൻസ് എന്നാണ് പേര്. ഞങ്ങളിവിടെ കർമ്മ സ്കൂളിനടുത്ത്, വഴുതക്കാട് കർമ്മ സ്കൂളിനടുത്താണ്. കർമ്മ സ്കൂളിന് താഴെ 4th house ആയിട്ട് വരും. ഞങ്ങളൊരു വീട്ടിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലും വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ പോൾക്കി ഐറ്റംസ് ആണ്. പോൾക്കി പോൾക്കി എന്ന് പറയുന്നത് ഇങ്ങനത്തെ അൺകട്ട് ടൈപ്പ് ഓഫ് ഇത് ഉണ്ടോ, ഇത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്റ്റോൺസിനെയാണ് നമ്മൾ പോൾക്കി പറയുക. ഇത് നമ്മുടെ മൊണാലിസ സ്റ്റോൺസ് ആണ് വരിക, മൊണാലിസ സ്റ്റോൺസും. അപ്പം മീൻസ് ഇതെല്ലാം കൂടുതൽ രാജസ്ഥാൻ, കൊൽക്കത്ത, മഹാരാഷ്ട്ര, നമ്മൾ കൂടുതലും ഈ ഹിന്ദി ഫിലിം സെലിബ്രിറ്റീസ് ഒക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. സോ അങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങളാണ് ഞാൻ കൂടുതലും വെച്ചേക്കുന്നത്. പിന്നെ എന്നുള്ളത് പ്യുവർ കുന്തൻ, നമ്മൾ പറഞ്ഞ 916 ഗോൾഡ് മാർക്ക് വരുന്ന പോലെ പ്യുവർ കുന്തനാണ്. ബാക്ക് സൈഡ് നോക്കിയാൽ ഇതിനെ നമ്മൾ മീനാക്കാരി എന്ന് പറയും, ഈ ഇങ്ങനത്തെ വർക്കിനെ മീനാക്കാരി. അപ്പം പ്യുവർ കുന്തന് മാത്രമേ ഇങ്ങനത്തെ സാധനങ്ങൾ വരത്തുള്ളൂ. ഇതിൻ്റെയൊക്കെ പ്രൈസ് 1 second, ഇതൊക്കെ 480 വരും. ഇതൊക്കെ 480, ഇതൊക്കെ ചാന്ദ്ബാലീസ് എന്ന് പറയാം, നമ്മുടെ മറ്റേ പത്മാവതി സിനിമയിലൊക്കെ ഉള്ള പോലത്തെ ചാന്ദ്ബാലി കൈൻഡ് ഓഫ് സാധനങ്ങൾ. ഇതൊക്കെ ജുംക അതെ, ഇതൊക്കെ ജുംകാസ് ആണ് വരുന്നത്. കുറച്ച് ഹെവി ജുംകാസ് ആണ്, ബട്ട് ഇതെല്ലാം പ്യുവർ കുന്തൻ സാധനങ്ങളാണ്. ഷുഗർ ബീച്ചൊക്കെ പ്യുവറാണിത്, അങ്ങനത്തെ സാധനങ്ങളാണ്. കുഴപ്പമില്ല, ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇങ്ങനത്തെ റെസ്പോൺസ് കിട്ടും എന്നുള്ളത്. ബിക്കോസ് നോർമലായിട്ട് കിട്ടുന്ന എനിക്ക് കുഴപ്പമില്ല,
എനിക്ക് ഇതുവരെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് റെസ്പോൺസ് ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ഫ്ലീ മാർക്കറ്റിൽ വരുന്നത്. ബിക്കോസ് ഞങ്ങളിപ്പോൾ 1 മന്ത് ആയതേ ഉള്ളൂ ട്രിവാൻഡ്രത്ത് ലോഞ്ച് ചെയ്ത്. ഞങ്ങൾ കാലിക്കറ്റ് ആണ്, ബേസിക്കലി ട്രിവാൻഡ്രത്ത് ലോഞ്ച് ചെയ്തിട്ടിപ്പോൾ 1 മന്ത് ആണ്. സോ കാലിക്കറ്റിന് ഇല്ല, കുഴപ്പമില്ല, ബെറ്റർ ആണ്. മീൻസ് കുറച്ച് ടൈം എടുക്കുമല്ലോ, ബിക്കോസ് ഞങ്ങളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇതൊക്കെ ഓക്സിഡൈസ്ഡ് സാധനങ്ങളാണ്. നമ്മുടെ ഒരു സിൽവർ കൈൻഡ് ഓഫ് നമ്മൾ ഈ ഡൽഹിയിലൊക്കെ കിട്ടുന്ന മാതിരി ഉള്ള ഇതിപ്പം ഞങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കുറച്ച് ലാഗ് ഉണ്ട്. ഞങ്ങളിപ്പോ എന്തായാലും ഓൺലൈൻസ് ഞങ്ങൾക്ക് എന്തായാലും കുറെ കുറച്ച് ഓർഡേഴ്സ് വരുന്നുണ്ട്. ഇൻസ്റ്റാ പേജ് ഉണ്ട്, മാധവി ക്രിയേഷൻസ് എന്നാണ്. മാധവി ക്രിയേഷൻസ് ഞങ്ങൾ റെഡ് മെല്ലോസ് ഓർഗാനിക്സ് എന്ന പ്രൊഡക്റ്റ് ആണ്. നമ്മൾ കൊച്ചി ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇപ്പോൾ ഞങ്ങളെല്ലാം ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ഹോം മെയ്ഡ് ആയിട്ടുള്ള എല്ലാം ഹോം മെയ്ഡ് ആണ്. ഇതിൽ നമ്മൾ ടോണേഴ്സ് മാത്രമാണ് നമ്മളല്ലാതെ സോഴ്സ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ഹോം മെയ്ഡ് ആയിട്ട് സിറംസ് ഒക്കെ ആയാലും ഇത് ഓയിൽ ബേസ്ഡ് സിറംസ് ആണ്. പിന്നെ അലവറിജിലേക്കാലും നമ്മൾ പ്യുവർലി ഹോം മെയ്ഡ് ആണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ വിതൗട്ട് ഫ്രാഗ്രൻസ് ആണ് നമ്മളിത് വരുന്നത്. ഓക്കെ, അലവറിജിൽസ് എല്ലാം. പിന്നെ പാക്സ് ഒക്കെ ആയാലും എന്താ പറയുക, എല്ലാം പൊടികളൊക്കെ യൂസ് ചെയ്ത്. അതുകൊണ്ട് ഇതിൻ്റെ എക്സ്പയറി വലിയ ഒരു കുറേ നാളെ എക്സ്പയറി, നമ്മൾ മാക്സിമം 6 മന്ത് ഒക്കെയാണ് എക്സ്പയറി പറയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലായിട്ട് ഒരു പ്രിസർവേറ്റീവ് നമ്മളിതിൽ ആഡ് ചെയ്യാത്തത് കൊണ്ട് അങ്ങനെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അണ്ടർ ഐ ക്രീം ഒക്കെ ആയാലും നമുക്ക് നല്ല റിസൾട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പം എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ ആണല്ലോ അണ്ടർ ഐ, ഈ ഡാർക്ക്നെസ് വരാം. ഇത് വരുന്നതിന് 280 ആണ് ഇതിന് വരുന്നത്. എല്ലാം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, അതുപോലെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്. റെഡ് മെല്ലോസ് ഓർഗാനിക്സ് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയ വരുന്നത്. പിന്നെ എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ഇത് സ്ക്രബുകൾ, സ്ട്രെച്ച് മാർക്കൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഒരു പ്രോബ്ലംസ് ആണ്. സോ ആക്നീയുടെ പ്രോബ്ലംസ് ഉള്ളവർക്ക് ആക്നി ജെല്ലിൻ്റെ ആക്നി കിറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹെയർ ഓയിലിന് ഇപ്പോൾ നല്ല റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഹെയർ ഓയിൽസ്. അതായത് നമ്മൾ ഹെയർ ഓയിലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആയാലും നല്ല ഹെയർ ഗ്രോത്ത്, പുതിയ മുടികൾ കിളിർക്കും. അതിനപ്പുറം തന്നെ മുടി ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മാറാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ ഇപ്പൊ ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ആക്ച്വലി കുറച്ച്. എന്നാലും വരുന്ന ആൾക്കാരൊക്കെ നല്ല ഇതാണ് പറയുന്നത്, നമ്മുടെ സ്റ്റോർ ആയാലും എല്ലാം നല്ല. പിന്നെ കുറെ പേർക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഓൾറെഡി നമ്മുടെ പേജ് കണ്ട് പരിചയമുള്ളത് കൊണ്ടും അങ്ങനെയുള്ള ആൾക്കാരും വരുന്നുണ്ട്. എല്ലാം ഞങ്ങൾ കൊച്ചി തന്നെയാണ്. ഞങ്ങൾ ഹോം മെയ്ഡ്. ഞങ്ങൾക്കിപ്പോ ഓൺലൈനായിട്ട് ഫിസിക്കൽ സ്റ്റോർ ഇല്ല, അപ്പൊ ഞങ്ങൾ അതിനുള്ള ഒരു പ്ലാനിലാണ്. ഞങ്ങൾ 1.5 വർഷമായി ഇപ്പൊ ഇൻഡസ്ട്രിയിലുണ്ട്. അതെ 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 അതെ. അപ്പൊ ഞങ്ങൾ എന്താണ്, ഓ പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമുക്ക് എന്താ പറയുക, ആൾക്കാർക്ക് ഒരു വിസിബിലിറ്റി ആണല്ലോ നമ്മുടെ ബ്രാൻഡ് മറ്റുള്ളവർ അറിയാന്ന് പറഞ്ഞാൽ, അതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ അതിന് നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് എന്തായാലും. ഓ നല്ല നല്ല റെസ്പോൺസ് ഉണ്ട്. അതെ അതെ, കാരണം വെച്ചാൽ എല്ലാവരും വരുമ്പോഴായാലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അവർ അപ്പൊ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ നമുക്കത് വളരെ ഒരു നല്ല ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു. മോമീസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നമുക്ക് മെറ്റേണിറ്റി വെയേഴ്സ് ആൻഡ് എസെൻഷ്യൽ ഐറ്റംസ് ആണ്. പിന്നെ കുട്ടികളുടെ പ്രോഡക്റ്റും ഉണ്ട്. പിന്നെ ഡ്രസ്സസിൽ ആഫ്റ്റർ ഡെലിവറി അത് സെയിം ഇതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഫീഡിങ് ഓപ്ഷൻ ഉണ്ട്, കൺഫോൾഡ് ഫീഡിങ് ഓപ്ഷൻ ഉണ്ട്. അതെ അതെ, ഇത് മെറ്റേണിറ്റി കിറ്റായിട്ടാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാണെങ്കിൽ ഇങ്ങനെ ഒരു ബാഗായിട്ട് തന്നെ കൊണ്ടുപോകണമെങ്കിൽ ഇതിനകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട്. അമ്മയ്ക്കും കുട്ടിക്കും ഉള്ള പ്രോഡക്ട്സ് വരുന്നുണ്ട്. പിന്നെ ഇന്നർ വെയേഴ്സ് വരുന്നുണ്ട്. നമ്മൾ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ഡ്രസ്സ് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെ അതെ, ബേബി ഷവർ ഡ്രസ്സസ് ആണ്. ഇതിന്റെ ടോട്ടൽ പ്രൈസ് 7500 ആണ് വരുന്നത്. അതെ, ഇതിന്റെ കൂടെ ഒരു സൈഡ് പില്ലോ വരുന്നുണ്ട്, ഫീഡിംഗ് പില്ലോ വരുന്നുണ്ട്. അതെ, കുഴപ്പമില്ല, ആൾക്കാർ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ എല്ലാ ഡ്രസ്സിലും ഫീഡിംഗ് ഓപ്ഷൻ ഉണ്ട്. പ്രഗ്നൻസി ടൈം 9 മന്ത്സ് വരെ ആഫ്റ്റർ ഡെലിവറി ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ ഡ്രസ്സും. ക്യാഷ്വൽസ് ഉണ്ട്, പിന്നെ നൈറ്റ് വെയേഴ്സ് ഉണ്ട്, പാർട്ടി വെയേഴ്സ്. 790 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതെ, ഓൺലൈൻ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, അല്ലാതെ തന്നെ ഇൻസ്റ്റാ മോമീസ് മെറ്റേണിറ്റി വെയർ. അതെ, മോമീസ് മെറ്റേണിറ്റി വെയർ എന്ന് സെർച്ച് ചെയ്താൽ മതി ഇൻസ്റ്റാ. ഇവിടെ ഇപ്പം മെറ്റേണിറ്റി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ. നമ്മുടെ ഷോപ്പ് വരുന്നത് മുറിഞ്ഞപാലത്താണ്. അവിടെ എക്സ്ക്ലൂസീവ് ആയിട്ട് തന്നെയാണ് എല്ലാ ഐറ്റംസും.
ഗുഡ് ഈവനിങ്. ഇത് ഞങ്ങൾ മൊബൈൽ പോയിന്റ് ഇതാണ് ചെയ്യുന്നത്. മൊബൈൽ നമ്മുടെ ഇലക്ട്രോണിക്സ് മാർക്കറ്റും കൊണ്ട് ചേർത്തിട്ടാണ്. പട്ടത്തോ ഓഫീസ് അല്ലേ? പട്ടത്തുണ്ട്, നമുക്ക് പഴവങ്ങാടിയുണ്ട്, മെയിൻ ബ്രാഞ്ച് പഴവങ്ങാടിയാണ്. നമുക്ക് 13 ബ്രാഞ്ചുകളുണ്ട് മൊത്തം. മറ്റേ കരിമനുണ്ട്, പട്ടമുണ്ട്, തമ്പാനു, ദെൻ പഴവങ്ങാടി ഏരിയയിൽ. കൂടുതൽ ഏത് പ്രോഡക്ട്സ് ആണ് കൂടുതലും? ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സ് ഉണ്ട്, മൊബൈൽ പ്രോഡക്ട്സും അക്സസറീസും ലാപ്ടോപ്സും. ഇതാണ് നമ്മൾ ചെയ്യുന്നത് മെയിൻ ആയിട്ട്. ഏറ്റവും കൂടുതൽ കവറേജ് ചെയ്ത് പോകുന്ന ഏത് മൊബൈൽ ഫോൺസ് ആണ് നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മള് അപ്ലയൻസും കൂടെ ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോ സാംസങ്, ഒപ്പോ, വിവോ, നോക്കിയ, റെഡ്മി, റിയൽമി, പോക്കോൺ പ്ലസ്, അങ്ങനെ മെയിൻ ബ്രാൻഡ്സ് എല്ലാം തന്നെ ഉണ്ട്. ആപ്പിൾ ഓൾസോ. എങ്ങനെയാണ് റെസ്പോൺസ്? എങ്ങനെയുണ്ട് റെസ്പോൺസ്? ആക്ച്വലി ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുള്ള എന്റെ ഒരു ചെറിയതുണ്ട്. ഇപ്പൊ ഈവനിങ് ഒക്കെ ആകുമ്പോൾ റഷ് ആകുമ്പോഴത്തേക്ക് ഉണ്ടാവും തോന്നുന്നു. അത്യാവശ്യം ഇതന്നെ തോന്നും. പിന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി തന്നെ വലിയ കാര്യമാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നമുക്ക് ഇതിന്റെ സ്റ്റാൾ നല്ലൊരു ഓപ്പണിംഗ് ആണ് കിട്ടിയത്. അതെ, തീർച്ചയായും തീർച്ചയായും സ്റ്റാൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. തീർച്ചയായും ഹാപ്പിയാണ്. കാര്യം പറയാം, നമ്മള് സെയിൽ എപ്പോഴും ഗ്രോത്ത് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു സ്റ്റാൾ കിട്ടി നമുക്ക് അതിനകത്ത് ഒരു കസ്റ്റമർ നമുക്ക് എഴുതി ചെയ്യാൻ പറ്റുന്നത് വലിയ കാര്യം തന്നെയാണ്. പുതിയതായിട്ട് നമുക്കിപ്പം അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷെ വരുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് വന്ന് നമുക്ക് തമ്പാനൂരും നമ്മൾ പഴവങ്ങാടി പുതിയ 2 ബ്രാഞ്ചിലും നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് അങ്ങനെ നമുക്ക് ഫേസ്ബുക്ക് പേജസ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട്. മൊബൈൽ പോയിന്റ് ആണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും. മൊബൈൽ പോയിന്റ്, മൊബൈൽ പോയിന്റ്. അതെ, നല്ലൊരു തീർച്ചയായും. കാര്യം ഇപ്പൊ അത്യാവശ്യം നമ്മുടെ ഇത്രണത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടൊരു ഷോപ്പാണ് മൊബൈൽ പോയിന്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അഡീഷണൽ നമ്മുടെ ഫ്രീ സർവീസ് വാറണ്ടി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ഈസ്റ്റോട്ട് ആണ് ഞങ്ങളുടെ മെയിൻ ബ്രാഞ്ച്. ഈസ്റ്റോട്ട് പഴവങ്ങാടിയാണ് മെയിൻ ബ്രാഞ്ച് വരുന്നത്. അവിടെ തന്നെ ചുറ്റുപറ്റി നമുക്ക് ഒരു 6-7 ബ്രാഞ്ച് ഉണ്ട് മൊത്തം. അതെ, പിന്നെ തമ്പാനൂരുണ്ട്, പട്ടമുണ്ട്, കൈമനം ഉണ്ട്. നല്ലൊരു ആ അതെ, ഇപ്പൊ നിലവിൽ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ നമ്മൾ സ്റ്റാൾ സ്റ്റാർ ചെയ്യുന്ന ആൾക്കാരൊക്കെ എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഈവനിങ് ഒക്കെ പറയുന്നത് ഈ തിരക്കാകുമ്പോൾ നല്ല ഇതുണ്ടാവും തോന്നുന്നു. 2 ദിവസം കൊണ്ട് നമുക്ക് നല്ല കസ്റ്റമേഴ്സിന് കിട്ടും തോന്നുന്നു. ഇപ്പൊ കൊടുക്കുന്ന പ്രോഡക്ട്സ് നമുക്ക് പോകുന്നത് ലാപ്ടോപ്സ് ആണോ അതോ കമ്പ്യൂട്ടേഴ്സ് ആണോ അതോ അല്ല മൊബൈൽസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ റീസെന്റ് ഇപ്പൊ നമ്മുടെ അപ്ലയൻസും കൂടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അപ്ലയൻസിന്റെ റെസ്പോൺസ് ഉണ്ട് അത്യാവശ്യം നല്ല രീതി തന്നെ. മൊബൈൽസ് നമ്മളിപ്പം ഈ പറഞ്ഞ എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സുകളും നമ്മളിപ്പം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതി തന്നെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഓഫേഴ്സും കമ്പനി ഓഫേഴ്സും ഉണ്ട്, ഷോപ്പിന്റെ ഓഫേഴ്സ് നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. വിഷ്ണു ഞാനിവിടെ സാംസങ്ങിന്റെ പ്രൊമോട്ടറാണ് പറയുന്നത്. സാംസങ് അങ്ങനെ ടോണ്ട് മെയിൻ ഡീലേഴ്സിൽ ഒരാളാണ് മൊബൈൽ പോയിന്റ് എന്ന് പറയുന്നത്. ഞങ്ങളെ അത്യാവശ്യം നല്ല സർവീസ് സപ്പോർട്സ് കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായി പ്രൊവൈഡ് ചെയ്യുന്നൊരു ഷോപ്പാണ് മൊബൈൽ ഷോപ്പ് എന്ന് പറയുന്നത്. മൊബൈൽ പോയിന്റ് ആണ് സർവീസ് നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ടീംസ് തന്നെ ഉണ്ട് നമുക്ക്. എന്റെ പേര് ശ്രീകുമാർ എന്നാണ്. അപ്പണി എനർജി സിസ്റ്റം അതാണ് ഞങ്ങളുടെ പാപ്പനംകുളമുള്ള കമ്പനി. ഞങ്ങൾക്ക് കിൻഫ്ര അവിടെ ഒരു സോളാർ നിർമ്മാണ യൂണിറ്റ് ഉണ്ട്. പിന്നെ വഴുതക്കാട് ഞങ്ങളുടെ സിറ്റി ഓഫീസ്, കസ്റ്റമർ കെയർ, അതുപോലുള്ള 3 സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. ഞങ്ങളുടെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോളാർ ലാൻറ്റേണുണ്ട്, സ്ട്രീറ്റ് ലൈറ്റ്, അങ്ങനെ ഈ ഗാർഡനിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ലൈറ്റുകൾ, അങ്ങനെ പല പ്രോഡക്ട്സും ഉണ്ട്. ഏകദേശം 30 വർഷത്തോളം ഞങ്ങൾ ഈ സോളാർ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ ഇപ്പോൾ സർവീസും ഉണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം സർവീസ് ചെയ്യാനായിട്ട് വഴുതക്കാട് ഞങ്ങളുടെ സർവീസ് സെൻ്ററും കസ്റ്റമർ കെയർ ഓഫീസ് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. എന്ത് സാധനം എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ്. എത്ര വർഷം പഴക്കമുള്ളത്, ഞങ്ങളൊരു 30 വർഷം മുമ്പ് കൊടുത്ത ലാൻഡാണ് ഇപ്പോഴും പ്രവർത്തിപ്പിക്കുന്ന കസ്റ്റമേഴ്സുണ്ട്, ഞങ്ങളുടെ വിലപ്പെട്ട കസ്റ്റമേഴ്സ്. അവരുടെ സാധനങ്ങൾ ഈ പ്രോഡക്റ്റുകൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് എല്ലാം ഞങ്ങളത് കൃത്യസമയത്ത് സർവീസ് ചെയ്ത് എല്ലാം റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ സൗര ചെയ്യുന്നുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയോടുകൂടി സൗര നമ്മൾ പല ജില്ലകളിലായിട്ട് ഞങ്ങളുടെ ടീം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന മിക്കവാറും എല്ലാ എക്സിബിഷനും ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു സോളാർ ലാൻഡുകളാണ്. ഇതിൻ്റെ ഒരു പാനൽ നമ്മൾ
സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് സൺഷെയ്ഡിൽ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കേബിൾ വെച്ചിട്ട് ഇതിനെ നമുക്ക് ചാർജ് ചെയ്യാം. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്കൂറിൽ കൂടുതൽ ഇത് വർക്ക് ചെയ്യും. രണ്ട് ഇതുണ്ട്, ലിഥിയം ബാറ്ററി. ഇതിന് നമ്മളൊരു 3000 something വരും പാനൽ ഉൾപ്പെടെ. ഇത് ലിഥിയം ബാറ്ററി, ഇത് ലിഥിയം ബാറ്ററിയാണ്. വെയിറ്റ് കുറഞ്ഞത് കൈകാര്യം ചെയ്യാനൊക്കെ വളരെ സൗകര്യമാണ്. അതുപോലെ ഇത് സ്ട്രീറ്റ് ലൈറ്റ്, ഇത് നമ്മളൊരു ഹോം ലൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നൊരു സാധനം. ഇതാണ് പാനൽ. ഇത് പല വോൾട്ടിലുള്ളതുണ്ട്. നമ്മൾ 100 വോൾട്ട് വരെ ഉള്ള പാനൽ നമ്മുടെ അമ്മണി സോളാർ കടക്കൂട്ടം ഇവിടെ ചെയ്യുന്നുണ്ട്. അതെ അതെ, സോളാർ നിർമ്മാണ രംഗത്ത് നമ്മൾ ഏറ്റവും ആദ്യകാലത്ത് തുടങ്ങിയ കമ്പനിയാണ് അമ്മണി എനർജി. അതെ, അമ്മണി എനർജിയെ പറ്റി കേരളത്തിലും കേരളത്തിന് പുറത്തും എല്ലാവർക്കും അത്രത്തോളം അറിയാവുന്ന ഒരു കമ്പനി തന്നെയാണ്. നമുക്ക് എല്ലാ ജില്ലകളിലും നമ്മുടെ കസ്റ്റമർ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് ജില്ലയിലുള്ള ഒരാളിനും നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ തന്നെ അവർക്ക് ഇവിടെ സർവീസ് ചെയ്യാൻ പറ്റും. അവർക്ക് ഇവിടെ എത്തേണ്ട കാര്യമില്ല. നമ്മളുടെ ഇതുണ്ട്, ഫോൺ നമ്പറെല്ലാം നമ്മളെല്ലാ ജില്ലകളുടെ അതുമുണ്ട്. ഇപ്പൊ തൃശ്ശൂരുള്ള ഒരാൾക്കവരുടെ ലാൻഡിന് എന്തെങ്കിലും സർവീസ് ചെയ്യണമെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ തൃശ്ശൂരുള്ള നമ്മളുടെ കസ്റ്റമറെ അറിയിക്കും, സർവീസ് സെന്ററിൽ അറിയിക്കും. അവർക്ക് അവിടെ നിന്ന് അത് സർവീസ് ചെയ്ത് റിപ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി വന്നാൽ അതൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളുടെ. ഇപ്പം നമ്മളിപ്പം സൗര അതുപോലുള്ള പുതിയ പുതിയ പ്രോഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഈ പവർ കട്ട് കാര്യങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരുപാട് 100 കണക്കിന് കസ്റ്റമേഴ്സ് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.